എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഫുഡ് വണ്ടി ഒന്നുമല്ല, ഒരു ചെറിയൊരു വ്ളോഗാണ്. വ്ളോഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം നമ്മളൊക്കെ ആഗ്രഹിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്ന ഒരു ദിവസമാണ്. അതായത് ഞങ്ങളുടെ കല്യാണത്തിൻ്റെ 25-ാം വാർഷികം, സിൽവർ ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ നടത്തിയൊരു ചെറിയൊരു ആഘോഷ പരിപാടിയാണ്. അപ്പോൾ ഈ കേക്കൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്, പൈനാപ്പിൾ കേക്ക്. ഞങ്ങൾ രണ്ട് ഫാമിലിയുടെ ഒന്നിച്ചായതുകൊണ്ടാണ് രണ്ട് തരത്തിൽ, രണ്ട് ലെയറായിട്ട് ടു ടയർ കേക്ക് ഉണ്ടാക്കിയത്. അപ്പം പേര് എഴുതിയത് രണ്ട് പേരുടെയും പേര് സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളുടെ വാർഡിൻ്റെ പ്രെയർ മീറ്റിംഗും കൂടെ ഒന്നിച്ച് നടത്തുകയായിരുന്നു അന്നത്തെ ദിവസം. അതുകൊണ്ട് തന്നെ വാർഡിലുള്ള എല്ലാവരും തന്നെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾക്ക് അതിനകത്ത് എല്ലാവരും തരുന്ന അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും അതുപോലെ തന്നെ നന്ദി പ്രകടനമൊക്കെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ചെറിയ രീതിയിൽ ഈ വീഡിയോ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ കേക്ക് കട്ടിങ്ങാണ്. അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള ഭാഗങ്ങളാണ് ഇത്. അപ്പോൾ ഞങ്ങൾ രണ്ട് കൂട്ടരും കൂടെ, രണ്ട് ഫാമിലിയാണ്. അവരുടെ രണ്ട് പേരുടെയും കൂടെ, ഞങ്ങളുടെ രണ്ടിൻ്റെയും കൂടെ സിൽവർ ജൂബിലിയാണ്. അപ്പോൾ ഒന്നിച്ചാണ് കേക്ക് കട്ടിങ്ങൊക്കെ നടത്തുന്നത്. മേഴ്സി എന്നാണ് അവളുടെ പേര്. ഗായികയാണ്, ഞങ്ങളുടെ വാർഡിൻ്റെ ഗാന ഗോകുലം എന്നാണ് അവൾ അറിയപ്പെടുന്നത് തന്നെ. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് അതിനോട് അനുബന്ധിച്ചുള്ള ചില ഭാഗങ്ങളപ്പം എല്ലാവരും നല്ലൊരു ആശംസയൊക്കെ നേർന്നുണ്ട്. നല്ലൊരു പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു കുഞ്ഞു വാവ് വന്ന് കേക്ക് കട്ട് ചെയ്യുന്ന നേരത്തേക്ക് നോക്കുന്നതാണത്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള സോണിയേച്ചി ഞങ്ങൾക്ക് വിറ്റ് തരുന്നതാണ്. ഇതുപോലെ നല്ല ചെടികളാണ്. ആ ചെടികളെല്ലാം ഞാൻ ചട്ടിയിലേക്കൊക്കെ മാറ്റി മൂന്നാല് ഒരു നാലഞ്ച് തരം ചെടികളുണ്ടായിരുന്നു. രണ്ട് ഫാമിലിക്കും ഇതുപോലെ തന്നിട്ടുണ്ടായിരുന്നു ചേച്ചി. ചേച്ചിയുടെ വീട്ടിൽ ഒരുപാട് ചെടികളുണ്ട്. പതിനെട്ടിനൊക്കെ കട്ട് ചെയ്ത് നല്ല ഭംഗിയിൽ ഞങ്ങൾക്ക് സ്നേഹ സമ്മാനമായിട്ട് തന്നതാണ്. ബർത്ത്ഡേ ഗിഫ്റ്റ് കൊടുക്കുന്നതാണ് ബർത്ത്ഡേ ആഘോഷിക്കുന്നവർക്കൊക്കെ. പിന്നെ നമുക്ക് അശംസി നന്ദിയൊക്കെ അറിയിക്കുന്നതാണ് നമ്മുടെ വാർഡിലുള്ള ആൾക്കാർ തന്നെ. ബിജു സാറാണ് ഞങ്ങൾക്ക് ആശംസകളൊക്കെ പറയുന്നത്. വാർഡ് ഒരുമിച്ച് നമ്മുടെ രണ്ട് ദമ്പതികൾക്കും ഹൃദയത്തിന്റെ ഭാഷയും നമ്മൾ 50,000 കൊടുക്കുന്നത്. പക്ഷെ അപ്പൊ നമ്മള് ഇതുപോലെ ഒരു പരിപാടി ആസൂത്രണം ചെയ്ത് ഇതുപോലെ സംസാരിക്കുക ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഇവർക്ക് രണ്ടുപേർക്ക് അത് കേൾക്കാൻ പറ്റുമായിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഇന്നത്തെ പോലെ ഒരു ആഘോഷം ഏതായാലും 50-ാമത്തെ വാർഷികത്തിൽ ഉണ്ടാകുകയില്ല. അപ്പൊ അതുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറച്ച എല്ലാ ആശംസകളും, വീട്ടിലുള്ള വാർഡിന്റെ പേരിലുള്ള എല്ലാ വാർഡിന്റെ കൂട്ടായ്മ കൂടുതൽ ശക്തമായിട്ട് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴും സാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ വെറും കാണികൾ മാത്രമാണ്. ഇവരുടെ രണ്ട് കുടുംബങ്ങളുടെ ശക്തമായ സാന്നിധ്യവും അവരുടെ ശക്തമായ ഇടപെടലുമാണ് നമ്മുടെ വാർഡിനെ സംബന്ധിച്ചിടത്തോളം ഇടവകയിലായിട്ട് വളരെ വലിയൊരു റോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രസിഡന്റ് ജോണാണ്. അതുപോലെ തന്നെ ജോണിനെ സംബന്ധിച്ചിടത്തോളം ഈ 25 വർഷത്തെ ഈ ജീവിതം നമ്മൾ കാണുന്നത് വളരെ കുറഞ്ഞ കാലഘട്ടമായിട്ടുള്ളൂ. എന്നിരുന്നാലും അടുത്തതായിട്ട് നന്ദി ആശംസയൊക്കെ പറയുന്നത് ഞങ്ങളുടെ വാർഡിൻ്റെ സെക്രട്ടറിയാണ് ടീച്ചർ. ഞങ്ങൾക്ക് പ്രത്യേകം ആശംസകളൊക്കെ അറിയിക്കുന്നതാണ്. ഇത് ഞങ്ങൾ ടെറസിൻ്റെ മുകളിൽ വെച്ചാണ്, ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ തന്നെ ടെറസിൻ്റെ മുകളിൽ ഓപ്പൺ ടെറസാണ്. അപ്പോൾ മഴയൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് നല്ല സൗകര്യമായിരുന്നു നടത്തുന്നവിടെ വെച്ചാണ് ഞങ്ങൾ ഈ ഒരു പാർട്ടി നടത്തിയത്. ഓരോരുത്തരായിട്ട് ഞങ്ങൾക്ക് ആശംസകളൊക്കെ തരുന്നുണ്ടായിരുന്നു. സിസ്റ്ററാണ് ഞങ്ങൾക്ക് ആശംസകളൊക്കെ തരുന്ന ആ സമയത്ത് കേക്കും വൈനും ഒക്കെ എല്ലാവരും കഴിക്കുന്നുണ്ട്. വൈനും കേക്കൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ്. കേക്കൊക്കെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. പൈനാപ്പിൾ കേക്കായിരുന്നു, നല്ല ടേസ്റ്റായിരുന്നു എന്നാണ് പറഞ്ഞത് എല്ലാവരും. അപ്പോൾ എല്ലാവരും കേക്കൊക്കെ കഴിക്കുന്ന ഭാഗമാണ്. എല്ലാവർക്കും ഓരോരുത്തർ ആശംസകളൊക്കെ പറയുന്നു. അപ്പം ഞങ്ങളുടെ കോൺവെൻറ്റിലെ മദർ ആണിത്. മദർ ഞങ്ങൾക്ക് പ്രത്യേകം ആശംസകളും നന്ദിയും അർപ്പിക്കുന്നതാണിത്. അതിനുശേഷം വാരിലുള്ളത് കുറച്ച് കോമഡി എല്ലാം കൂട്ടിക്കലർത്തി ഞങ്ങളെ വാരിക്കോയിൽ കുറച്ച് ആശംസകളും മൊത്തം പറയുകയാണ്. ഭക്തി, ഭക്തി,
അപ്പൊ ഇതെല്ലാം ഒന്നിച്ചുകൊണ്ട് നടക്കുന്നതാണ്. ജെസ്സി എന്ന് പറഞ്ഞാല് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്. നമ്മള് പൊതുവെ ലിറ്റിൽ വാർഡിന്റെ അമ്പ പ്രദർശനം, പിന്നെ കൊന്ത, ക്രിസ്മസ് ആഘോഷം, ഇതെല്ലാം നമ്മൾ അവസാനിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് വീഡിയോകളാണ് മെയിൻലി. ഒന്ന് ഇതാണ്, ഒന്ന് നമ്മളെ സ്പോൺസർഡ് പള്ളിയിലെ വികാരി അച്ഛനാണ്. അച്ഛനും കുറെ നേരം ആശംസകളൊക്കെ പറഞ്ഞ് അപ്പം ചെറിയ ക്ലിപ്പ് വലിയ വീഡിയോ ലെങ്ത് ആണ്, കുറെ ഫലങ്ങൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാം ഉൾപ്പെടുത്താൻ സാധിച്ചിട്ടില്ല. അപ്പം നല്ല ഗംഭീരമായിട്ട് എല്ലാവരും ആശംസകളൊക്കെ അർപ്പിച്ചു. നല്ലൊരു പരിപാടിയായിരുന്നു, ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു സംഭവം തന്നെയായിരുന്നു. ഷാജീസ് കിച്ചനാണ് ഞങ്ങൾക്ക് ഫുഡൊക്കെ അറേഞ്ച് ചെയ്തു തന്നത്. നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു എല്ലാം, എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു. ബൈ ബൈ.